എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വിൽപ്പനയ്ക്കായിട്ടുള്ള നാല് കറവപ്പശുക്കളെയാണ്. ഇതിൽ മൂന്നെണ്ണം HF ഒരെണ്ണം JC പിന്നെ ഈ നാല് കറവപ്പശുക്കളിൽ രണ്ടെണ്ണം കന്നിപ്പേർ പശുക്കളും ബാക്കി രണ്ടെണ്ണം മൂന്നാം പേർ പശുക്കളുമാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലിയിലാണ്. അപ്പോൾ ഈ പശുക്കളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അണ്ണ നമസ്കാരം. നമസ്കാരം. നമുക്കിവിടെ കൊടുക്കാനുള്ള പശുക്കൾ ഏതാ? നമുക്ക് കൊടുക്കാനുള്ള ഒരു നാല് പശുണ്ട്. ഇപ്പോൾ നാല് പശുവാണോ അല്ലേ? ഒരെണ്ണം JC, JC HF, HF കടിഞ്ഞിലാണ്. ആ പിന്നെ കടിഞ്ഞിൽ HF ആണ്. അതും കടിഞ്ഞിലാണ്. അത് മൂന്നാം പേര് പശു. മറ്റേ മൂന്നാമത്തെ? ആ മൂന്നാമത്തെ. ആദ്യം കിടക്കുന്ന മൂന്നാം പേര് പശു. ഇത് കടിഞ്ഞിലാണ്. ഇതും കടിഞ്ഞിലാണ്. ഇത് കേരള പശു അല്ല? അല്ല, അതിൽ രണ്ട് പശു നാട്ടിലെ പശുവാണ്. ആ അത് രണ്ട് കടിഞ്ഞിൽ നാട്ടിലുള്ള പശുക്കളാണ്. നമ്മുടെ കേരളത്തിലുള്ള പശുക്കളാണ്. മറ്റേതൊക്കെ തമിഴ്നാടാണ്. ഇതും തമിഴ്നാടാണ്. അതും തമിഴ്നാട് തന്നെ. ഇവർക്ക് കുട്ടിയുണ്ടോ? കുട്ടിയില്ല. ഓരോ കുട്ടിയിൽ ഓരോ കുട്ടികളുണ്ട്. ഇതിന് കുട്ടിയില്ല? കുട്ടിയില്ല. കുട്ടിയില്ല. അതിന് കുട്ടികളുണ്ട്. അതിന് കുട്ടികളുണ്ട്. നമുക്ക് കിട്ടുന്നത് ചൂറ ആ HF നമുക്ക് 11 ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട്. അതിന് കാലത്ത് 11 ലിറ്റർ രാവിലെ 11. ഇതൊക്കെ 10 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. 10 മറ്റേത് 13 ലിറ്റർ പാലുണ്ട്. ആ മൂന്നാം പേര് വെച്ച് അത് നാടൻ പശുവല്ല, നാട്ടിലെ വറവ് പോയി. ആ ഇത് രണ്ടും ഒന്നാമത്തെയാണ്. അതാണ് മൂന്നാമത്തെ. അതുകൊണ്ടാണ് 10 മഴ. ആ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസവം പിന്നെയും പാല് കൂടുകയുള്ളൂ. കേറും. ഇതും 13 ലിറ്റർ പാലുണ്ട്. ഇത് 13 ലിറ്റർ മൂന്നാം പേര് വെച്ച്. ഇത് JC അല്ലേ? JC. മൂന്നാമത്തെ. കാലത്ത് 13, രാവിലെ 13, ഉച്ചയ്ക്ക് 7 കിട്ടും. ഉച്ചയ്ക്ക് 7 കിട്ടും. ഓക്കെ. പിന്നെ നമുക്ക് ഇവർക്ക് ഇയാൾക്കും കുട്ടിയില്ലെന്ന് പോലെ. ഇയാൾക്ക് കുട്ടിയുണ്ട്. കുട്ടിയുണ്ട്. എന്ത് വില വരുന്നുണ്ട് ഇവർക്കൊക്കെ? ഇവിടെ നമ്മളിപ്പോ ലിറ്റർ 7000 വെച്ചാ കൊടുക്കുന്നത്. ആൾക്കാർക്ക് ഇത് കറവ കണ്ട് വാങ്ങിക്കാൻ പറ്റുമോ? ധൈര്യമായിട്ട് കറവ കണ്ട് മേടിച്ചാ പോയാൽ ലാഭം. ഇവിടെ വന്ന് കറവ കണ്ട് കൊണ്ടുപോവാം. കൊണ്ടുപോവാം അല്ലേ? അതാണ് നല്ലത്. പിന്നെ അവിടെ പോയിട്ട് അതില്ല ഇതൊന്നും കുറ്റങ്ങളൊന്നും പറയാതിരിക്കാൻ കറവ കണ്ട് കൊണ്ടുപോകുന്നത്. കറവ കണ്ട് വാങ്ങണം. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തീറ്റയാണ് കണ്ട് വാങ്ങണത് നല്ലത്? അണ്ണൻ എന്ത് തീറ്റ കൊടുക്കുന്നു എന്ന് നമ്മൾ കാണണ്ടേ? അല്ല, അതിന്റെ ആവശ്യമില്ല. നമ്മൾ അവിടുത്തെ തീറ്റ എന്താ വെച്ചാൽ അത് കൊടുത്താൽ മതി. നമ്മളിപ്പോ കാവേരി കൊടുക്കുന്നു. കാവേരി ഇല്ലെങ്കിൽ KS എടുക്കും. നമ്മുടെ ലോഡ് വന്നില്ലെങ്കിൽ അപ്പൊ തന്നെ KS എടുക്കും. നമ്മുടെ തമിഴ്നാടാണ് തീറ്റ ഇതിന്റെ ഏജൻസ്. അവിടെ നിന്ന് ലോഡ് വേറെ വൈകിയാൽ നമ്മൾ KS എടുക്കും. അല്ലെങ്കിൽ കാവേരി എടുക്കും. ഈ നാലെണ്ണം അല്ല, നമ്മള് അമൗണ്ട് അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ പക്ഷെ അവിടെ കൊണ്ട് ഇറക്കി തരും. അല്ലെങ്കിൽ ഇവിടെ വന്ന് കൊണ്ടുപോകും. അത്യാവശ്യം നല്ല പശുക്കളാ. വാലർക്കം ഉണ്ട്. അതിനാണ് പിൻകാലിന് പൊക്കം ഉണ്ടാകുന്നത്. അതൊക്കെ നല്ല ഇതാ. പിന്നെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല പശുക്കളാ. മോളയല്ലെന്ന് തോന്നുന്നു. മോളയല്ല. മോളയല്ല. HF ഒറിജിനൽ തന്നെയാണ്. ഒരു മണിയപ്പോ കറവ തീരും. ഈ ഒരു സ്ഥലത്തെ തുറപ്പങ്കവള അങ്കമാളി. അങ്കമാളി. അങ്കമാളി റെയിൽവേ നഗരം. റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തുറപ്പങ്കവള എന്ന് പറയുന്ന സ്ഥലം. തുറപ്പങ്കവല. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് ഇറങ്ങണം. അത് റെയിൽവേ സ്റ്റേഷൻ ഓവർ ബ്രിഡ്ജിന്റെ താഴെ. നമ്മളിപ്പോ ഈ പശു ഇപ്പൊ ഈ ദിവസങ്ങളിൽ പോയെങ്കിൽ അപ്പൊ തന്നെ വേറെ ലോഡ് കൊണ്ടുവരും. ഈ ലോഡ് പോയാലും നമുക്ക് അടുത്ത ലോഡ് അവിടെ റെഡി ആയിരിക്കും. അവിടെ ബ്രോക്കർമാരുണ്ട്. അവിടെ മേടിച്ച് നിർത്തും. നമ്മള് ഇത് പൈക്കിൾ കയറി പോയി കഴിഞ്ഞാൽ അടുത്ത പൈക്കിൾ ഇവിടെ ഇറക്കും. എന്തായാലും മഴ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഡീറ്റെയിൽ കാണിക്കാൻ പറ്റാതെ. കാണാറുണ്ട്. ഞാൻ അണ്ണന്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. ശരി ശരി. ഓക്കെ. താങ്ക് യു. താങ്ക് യു.